നോക്കൂ, ഇതാണ് ശിവറാം. അല്ല, പി ശിവറാം. നമ്മളിൽ ഒരുവൻ തന്നെയാണ്. പക്ഷെ എന്തു ചെയ്യാം, ഈ കലികാലത്തിൽ നേരിനെ തേടി അലയുന്ന ഒരു പാവം സിനിമാക്കാരൻ. ഊണും ഉറക്കവുമില്ലാതെ അലഞ്ഞിട്ടുണ്ട് പല ദേശങ്ങളിൽ. അപ്പോഴും രണ്ടേ രണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന ചൂടും വിശക്കുന്ന വയറും. എന്നാലോ, അതൊന്നും ശിവറാമന് പ്രശ്നമല്ല. അവൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കലികാല പ്രയാണത്തിൻ്റെ സഞ്ചാരപഥത്തിലാണ് ആ സംഭവം നേരിൽ കാണുന്നത്. നീ എന്തുണ്ടെന്ന് നോക്കിക്കണേ, ഇവളൊക്കെ പിടിച്ച് ചങ്ങളിക്കടാ വേണ്ട. നാട് നാട്ടിക്കാണ്ടായി കാട്ടുമറുത. അല്ല, വല്ല കുരുക്കുണ്ട് നോക്കി അവൾക്ക്.
അവിടെ നെഗടിപ്പ് കണ്ടില്ലേ? തല വിളിക്കണ ഈ നായിന്റെ മോട്ട ടാ പറഞ്ഞത്. സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല ഈ ജീവിതം ഇങ്ങനെയായി പോയത്. സാഹചര്യം അതാണ്. എന്നിട്ടിപ്പോ നാട് നന്നാക്കാൻ നടക്കുക പകൽമാനിമാരായിട്ട്. എന്റെ നൊമ്പരന്ന് തൊപ്പു നിർത്തി ആരാണ്? സഹനശക്തിയുടെ പര്യായം പോലെ ഞാനൊന്ന് കണ്ട നിന്റെ മുഖം എന്റെ ഹൃദയ താളത്തിന് വേഗത കൂട്ടുന്നു. ഈ കലികാല ജന്മങ്ങൾക്കിടയിൽ പിറവികൊണ്ട നിന്നെ ലോകം കൈവിടിഞ്ഞാലും എന്റെ ആത്മാവ് നിന്നെ പിന്തുടരും. എന്റെ തൂലിക തുമ്പിലൂടെ തെളിയാനിരിക്കുന്ന നിന്റെ ജീവാക്ഷരങ്ങൾ ഒരു നേരിന്റെ നൊമ്പരങ്ങളായി പിറവികൊള്ളും. ശിവരാം, ഇതാ നശിക്കുപ്പി. സൃഷ്ടിയുടെ അർത്ഥം തേടി അലയുന്ന എന്റെ ചിന്തകളിൽ അലിഞ്ഞു ചേർന്ന നീ ആരാണ്? സീത, എന്റെ സീത. തീ ഊതി ഊതി മനസ്സിന് ചങ്ക് പോയി. ഓ, കീറി പൊളിക്കല്ലേ പയലേ. കത്തണ കൊള്ളി തൊള്ള കേട്ടു ഞാൻ. ദേ വെടക്ക് വീണ്ടും തുടങ്ങി. ഈ പെണ്ണ് ആരുടെ വായ നോക്കി നിൽക്കാൻ പോയിരിക്കണേ ആവോ. എടി സീതേ, ഒന്ന് വെക്കം പാടി വായ നോക്കാതെ. ആ ദേ തുടങ്ങി വീണ്ടും ഈ പയലും തായരമ്പിളി. ഓ വന്നല്ലോ വായ നോക്കി. വേഗം അവിടെ വെച്ചിട്ട് കുഞ്ഞിനെ പോയി എടുക്കണി. ഉണ്ണിയും കിണ്ണിയും നിനക്കൊക്കെ പശിക്കുമ്പോ അണ്ണാക്കി തള്ളാനേ. നിന്നെ കൊണ്ടാക്കിയ ഒരു പട്ടിയും കൊണ്ട് തരില്ല. ഡ്യൂട്ടിക്ക് പോടി, പോടി വേണം.
பின்னாலே காத்தாக சுத்துதே உங்கள் பின்னாலே. എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? അമ്മ വിശക്കുന്നു. ഒരു നായിന്റെ മോളെ കാശ് ഇത്ര കിട്ടുള്ളൂ, എവിടെ പോയി നോക്കിയിരുന്നു ഇത്ര നേരം? വായ നോക്കി ഇത്ര നേരം ഇത്ര കാശ് കൊണ്ടുവന്നി എന്നിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി. ഇന്ന് കാശും കിട്ടിയില്ല, തേണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു. കാലത്ത് മുതൽ വൈകുന്നേരം വരെ തെണ്ടിട്ട് ഇത്ര കിട്ടിയുള്ളൂ. കപ്പ 2 കിലോ 15 രൂപ, 2 കിലോ അരി 22 രൂപ, കുട്ടിയുടെ മരുന്ന് 50 രൂപ, പിന്നെ എന്റെ മരുന്ന് 90 രൂപ, ബാക്കി 210 രൂപ ഉണ്ട്. നാളെ അപ്പൻ ആശുപത്രി കൊണ്ടുപോണ സാർ. ഏ കാഞ്ചു, അത് പിന്നെ മതി. ഡേയ് എടി കാഞ്ചനേ, പാടി നീ വന്നെങ്കിട് കാശണ്ടാ. റേഷൻ കട കടം പറഞ്ഞ നിന്നോട് ഞാൻ കടം പറയോ? എന്നെ കാര്യം ഉറക്കല്ലേ, പാമ്പുണ്ട നോക്കണം. കാര്യം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാനുള്ള കാശാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാഞ്ചന മുന്നേ പറഞ്ഞല്ലേ കാശുണ്ടാന്ന്. ഒന്ന് പോടോ മനുഷ്യനെ മേനക്കെടുത്ത. വീട്ടിൽ പോയിട്ട് അവളോട് ഞാൻ എന്താ പറയ, കയ്യിലുള്ള കാശ് പോയി. എന്നാലും ഈ പുതുക്കാട് പുഷ്കരം തോൽക്കില്ല. വേണ്ട വേണ്ടെന്ന് വെച്ച പിന്നെ വരാൻ തോന്നും. കാഞ്ചനെ, ഏ കാഞ്ചു, വേഗം വാടി. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂല. എന്റെ കാഞ്ചു, നേരെ എത്ര ആയാലും മുതലാളിക്ക് നിന്നെ വേണം വെച്ചാ അതിന് നേരം കാലൊന്നും ഇല്ലേ? ഓ പിന്നെ എടി, കിളികിളി പോലത്തെ പെമ്പിള്ളേരെ കൊടുത്താലും അങ്ങേർക്ക് തൃപ്തിയാവില്ലേ? നിന്റെ വേർപ്പിന്റെ ഗന്ധം അതൊന്ന് വേറെ തന്നെയാന്നാ മുതലാളി പറയണ. ഒന്നും മടിച്ച് കഥ കേറിന്റെ കാഞ്ചു, പോയി കിടന്ന് ഉറങ്ങടി. വാ വാ, നിന്നെ അങ്ങനെ എത്തിച്ചാൽ എനിക്ക് വല്ല ചില്ലറ കിട്ടും കാഞ്ചു. വേഗം വണ്ടി വിടുക. മാറു മാറു, എന്ത് പൂരം കാണുന്ന കട.
മറച്ചിട്ട്. തെരുവിൻ്റെ മടിത്തട്ടിൽ ജീവിച്ച സീതയ്ക്ക് താങ്ങും തണലുമായിരുന്ന അമ്മ നഷ്ടപ്പെട്ടു. എങ്കിലും വിശപ്പിൻ്റെ വിളി അവളെ തളർത്തിയില്ല. അതാ ഭ്രാന്തം കഴിച്ച് വൃത്തിയടാക്കിയതല്ലേ. മോക്ക് മാമം മേടിച്ചു തരാൻ ചോറ് ബാമോളെ. മൂക്ക് നന്നായി വിശക്കുന്നുണ്ടല്ലേ, മാമം ഭക്ഷണം മേടിച്ചു തരാം കേട്ടോ. വിഷനായ്ക്കൾ ജീവനെടുത്ത് കുഞ്ഞനുജനെ ഓർത്ത് വിതുമ്പുന്നു എന്റെ സീതയിൽ കാമവരെ തീർത്ത അയാൾ. സമൂഹത്തിൽ ഇനിയും ഇത് തുടരില്ലേ?
മോന് വിശക്കണുണ്ടോ? ഭക്ഷണം വാങ്ങി തരാട്ടോ. ഇനി അവൻ സമൂഹത്തിൽ ജീവിച്ചാൽ വേണ്ട, അത് പാടില്ല. ഞാൻ എവിടെയോ കണ്ടോ കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നെ കണ്ടാ മറക്കുന്ന. എന്നാലും ശരിയാ, എല്ലാം വായി നോക്കിയാളാ. അങ്ങോട്ട് പോ. നിന്റെ ഈ ഉപകരണം ഞാൻ ഇങ്ങെടുക്കുക. കൊച്ചുമക്കളെ തിരിച്ചറിയാത്ത നിന്നെ പോലുള്ള വൃത്തികെട്ട ജന്മങ്ങൾ നാടിനാവത്ത മതി. നീ ഈ ലോകത്ത് ജീവിച്ചത് വേദനയുടെ മാറാപ്പും ചുമന്ന് ജീവിതരേഖയിലൂടെയുള്ള നിന്റെ യാത്ര എങ്ങോട്ട്? ഇവിടെയാണെങ്കിലും നിന്റെ നിഴലിനെ ഞാൻ പിന്തുടരും. സീത, മോളെ
എന്താ മോളെ? മോൾക്ക് എന്താ പറ്റിയത്? എന്താ മോളുടെ പേര്? ഇനി മുതൽ സീതക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങളാ. താൻ ഭാഗ്യവാനാടോ ഹരി? വൈകിയാണെങ്കിലും കിട്ടിയ മോള് മിടുക്കിയ. എല്ലാം ഗൗരിയുടെ നിർബന്ധമായിരുന്നു. പിന്നെ ഇപ്പളവൾ ശരിക്കും ഞങ്ങളുടെ ഒരു മോളെ പോലെ ആയിരിക്കുക. എന്താ സീതമ്മയുടെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങള്. അയ്യേ, അമ്മക്കറിയ കരയല്ലേ? രാവിലെ തന്നെ തുടങ്ങി അമ്മയും മോളും കൂടി. ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛാ? എന്താ മോളെ? ഈ അമ്മ സന്തോഷം വന്നാലും കരയോ? ഹരിയേട്ടാ. എന്താ ഗൗരി? എനിക്കൊന്നും പേടിയാവുന്നു ഹരിയേട്ടാ. എന്തിന്? ഈ കിടപ്പിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയോ ഹരിയേട്ടാ? എന്താ ഗൗരി ഇങ്ങനെയൊക്കെ? മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ മോളെ നന്നായി നോക്കണം ഹരിയേട്ടാ. എനിക്ക് അവളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. അവൾ ഞെട്ടിത്തിരിഞ്ഞ് ഭയന്ന് വിറച്ച് എന്നെ വട്ടം കെട്ടിപ്പിടിച്ച് പറയുവാ, മുജെ ചോടുദോ, മുജെ ചോടുദോ സാബ് എന്ന് പറഞ്ഞ് മയങ്ങി അവൾ എന്റെ നെഞ്ചിലേക്ക് തളർന്നു. തന്റെ ഒരു ഭാഗ്യം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവളെ മെല്ലെ കട്ടിലെ കിടത്തി. കിടത്തി ഒന്ന് പറയൂ. പിന്നെന്താ, കാര്യങ്ങളൊക്കെ എളുപ്പായില്ലേ? ഡിഷും ഡിഷും ഡിഷും. അതായിരുന്നല്ലോ ഈ കേണൽ. ഇങ്ങേരാളൊരു സംഭവാടോ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. മോളെ സീത, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങൾ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? അച്ഛൻ മറന്നോ, ഇന്ന് അമ്മയുടെ ആണ്ടല്ലേ, ഞാൻ അമ്പലത്തിൽ പോയതാ. ശരി ശരി, പോ. പ്രവാര, ചിലർക്ക് ചിലതൊക്കെ അനുഭവിക്കാൻ സുഹൃതം ചെയ്യണോടോ? അനുഭവിക്കട്ടോ, അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? മിണ്ടാതിരിക്കുന്ന കണ്ടില്ലേ, മിണ്ടാ പൂജ പോലെ. അതൊക്കെ ഒരു കാലം, ഇനി ഈ ജീവിതം തന്നെ ധാരാളം.
അവിടെ നിൽക്ക്. താമോളെ, ഏയ് നല്ല അടി കിട്ടും. താമോളെ താ. ഡോഗയാണല്ലേ, നല്ലൊരു സദ്യ ഒരുക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത് ശരിയാണോ? അവളെനിക്ക് സ്വന്തം മോളെ പോലെയാടോ. ഓ, മോളെ പോലെയല്ലേ, മോളല്ലല്ലോ. താനൊന്ന് വിരലമർത്തിയാൽ താനെ ഉണർന്നുകൊള്ളുവാൻ മണി വീണ. ചെല്ല്, ചെന്നാവോളം അനുഭവിക്ക്. ഈ വിശാലമായ ഭവനത്തിന്റെ ഓരോ ചുവരുകളും ആഗ്രഹിക്കുന്നുണ്ടാവും. ഏദൻ തോട്ടത്തിലെ ആദവും ഹവ്വയും പോലെ ഇണചേരുന്ന നിങ്ങളുടെ ശിൽഖാരങ്ങൾ. എടോ, അവളും കൊതിക്കുന്നുണ്ടാവും ഒരു പുരുഷന്റെ ചൂട്. താനൊന്ന് കൈവച്ചെന്ന് വെച്ച് ഇവിടെ യാതൊന്നും സംഭവിക്കില്ലടോ. താൻ എവിടെ നിന്നോ കൊണ്ടുവന്ന് നട്ടുവളർത്തിയ ആ ചെന്തെങ്ങിന്റെ ഇളനീര് കുടിച്ച് തിരിച്ചു വാടോ നമ്മുടെ ആ പഴയകാല വസന്തത്തിലേക്ക്. ചെല്ലടോ ചെല്ല്. എന്താ ചെയ്ത്? ഞാൻ ഡ്രസ് മാറുന്ന കണ്ടില്ലേ, ഒന്ന് പോയേ. അതിനെന്താ മോളു, അച്ഛനൊന്ന് കാണട്ടെ. അച്ഛ, എന്താ ഇത്? അച്ഛന്റെ പൊന്നു മോളല്ലേ ഞാൻ? അച്ഛന്റെ പൊന്നു മോള്, അച്ഛൻ പറയുന്നു അനുസരിക്ക്. ഇത്രയും കാലം തലയിലും താഴത്തും വയ്ക്കാതെ നോക്കി വളർത്തിയ അച്ഛന് സന്തോഷിപ്പിക്കടി മോളെ. ഞാനത് ചെയ്തു, ഞാനത് ചെയ്തോ. എവിടെ എവിടെ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സുഖം സംതൃപ്തി എല്ലാം എന്റെ പൊന്നുമോളെനിക്ക് തന്നടോ. അല്ല, തട്ടിപ്പറിച്ചു. ജയദേവ പ്രഭാകര, പോയി ആസ്വദിക്കടാ. എന്താ? പിതൃത്വം കാത്തു സൂക്ഷിക്കുന്നവർക്ക് അപമാനമായ അച്ഛൻ ഈ നിമിഷം ലോകത്തോട് വിട പറയണം.
സ്നേഹിച്ച പുരുഷനെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങിയവളാ ഞാൻ. അവൻ ചതിച്ചു. ഈ പാതിരാത്രി ഞാൻ എങ്ങോട്ട് പോവന? എന്നെ രക്ഷിക്കണം സർ. നന്നായി നനഞ്ഞിട്ടുണ്ടല്ലോ. അതെ സർ. എനിക്ക് അഭയം തരും. എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക്. ധാരാളം മുറികളുണ്ട്, പോയി വിശ്രമിച്ചോ. സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോ പിടിച്ചു നിൽക്കാനാവുന്നില്ലടി മോളെ. സ്വന്തം മകളെ പോലെ നീ സ്നേഹിച്ചു വന്നിച്ച ആ പാവം പെണ്ണിന്റെ മനസമാധാനത്തിനായി നിനക്ക് ഞാൻ തരുന്ന സമ്മാനം. കരിനിഴലുകൾ വേട്ടയാടുന്ന നിന്റെ ഓർമ്മകളിൽ നിന്നും ഞാൻ അല്പം വിശ്രമിക്കട്ടെ സീത. വല്യേ വല്യേ നീനെ കാണുമ്പോ കണ്ണു ചിമ്മും, ചെറിയ ചെറിയ മീനിനെ കാണുമ്പോ കൊത്തി തിന്നും കൊക്ക. ഞങ്ങളെല്ലാം കുറഞ്ഞു.
നിന്നെ കണ്ടതും കാര്യമാവുന്നേ ഞാനിപ്പോ വഴിയിലുമായേ കൊമ്പത്തി നീ എൻ നെഞ്ചത്തിനുള്ളിൽ കൊഞ്ചിക്കുഴഞ്ഞാട്ടേ പഞ്ചത്തിൽ നിന്ന് നീ എന്നെ മയക്കി വഞ്ചിച്ചു പോയല്ലോ പള്ളി പെണ്ണെ മോനെ ഭക്ഷണം കഴിച്ചിട്ട് മതി ഇനി എഴുത്ത് ഹെൽമെറ്റ് ഇല്ലടാ നായിന്റെ മോനെ സാറേ വൈഫ് ഹോസ്പിറ്റലില്ല ടൗണിലേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്നതിനിടയിൽ പെട്ടെന്നായതുകൊണ്ട് ഹെൽമെറ്റ് കള്ളം പറയുന്നോടാ എടുക്കാൻ മറന്നുപോയത് സാർ മുടകളഞ്ഞ് വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കടാ സാർ വൈഫ് അത്യാസന്ന നിലയില പ്ലീസ് എന്നെ വിടണം സാർ എന്തോണ്ടാ കയ്യില് എടുക്കടാ അങ്ങോട്ട് ശരി ശരി വേഗം വിട്ടോ നീ നായിന്റെ മോളെ എന്താടി നിനക്ക് ഇത്ര അമാന്തം എടുക്കടി എന്താ സാറേ ഇത് കണ്ണീ ചോരയില്ലാണ്ട് സംസാരിക്കണേ ഇന്ന് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ കാര്യം കഴിഞ്ഞ് മുങ്ങുന്ന വഴി കുത്തിന് പിടിച്ചു വാങ്ങിയതാ സാറേ നീ ആരുടെ കൂടെ പോയി കിടന്നാലും എവിടെ പോയാലും ശരി സാറിന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞില്ലേ എന്താടോ എന്താടോ പ്രശ്നം അവളുമാർക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് സാറേ കയ്യിലുള്ള ചില്ലർക്ക് വേഗം കൊടുത്തോ സാറിന് സ്വഭാവം എന്താടി പട്ടി കള്ളം പറയുന്നോടി ഇല്ല സാറേ പണ്ടത്തെ പോലെ ഞങ്ങളെ ആരും വിളിക്കാറില്ല സാറേ അതുകൊണ്ടാ സാറേ ഞങ്ങൾ സ്റ്റേഷനിൽ കള്ളം പറയുന്നോടി കഴിവാണോ മോളെ നിന്റെ ഒക്കെ മടിക്കുത്തി ആരൊക്കെ പിടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാടി അയ്യോ സാറേ
നോക്കടാ അവളെ. എന്റെ രാമചന്ദ്രൻ സാറേ, എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കളക്ഷൻ അല്പം കുറവാണെങ്കിലും വന്നു കിട്ടിയ ഭാഗ്യം അതൊന്ന് വേറെയാ. അതെ സാർ, നല്ലൊരു ഫിഗർ. വല്ലപ്പോഴും കിട്ടുന്ന സൗഭാഗ്യല്ലേ. എന്തായാലും എന്റെ പ്രൊമോഷൻ സാറിനെ സിമ്പതിക്കും വേണ്ടി എന്ത് വൃത്തികേടും ഞാൻ ചെയ്യും. യെസ് സാർ, ജീവിച്ചു പോണ്ടേ സാർ. കേന്ദ്രമന്ത്രി ഓക്കെ സാർ. കിളുന്ത് പെണ്ണല്ലേ സാർ, എന്തായാലും ഇഷ്ടപ്പെടും. ശരി സാർ. ഇവിടെ ആരുമില്ലടോ. ഒരു ഇരയെ കിട്ടിയ എന്താ ചെയ്യ? പതിവൊക്കെ മറന്നോ. അയ്യേ, നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? പിന്നെ ഈ ലോക്കപ്പിൽ എന്റെ മുന്നിൽ വന്നു വിടുന്ന നിന്നെ പോലുള്ള പെൺകുട്ടികളെ എനിക്ക് കുറിപ്പിച്ചിട്ട് മിണ്ടരുത്. ഇവിടെ എന്ത് നടന്നാലും പുറം ലോകം അറിയില്ല. ബലപ്രയോഗത്തിനാണ് പരിപാടിയെങ്കിൽ കൊല്ലും ഞാൻ. ഒരു ഓട്ടോഷ പോലും കാണാനില്ലല്ലോ അമ്മൂമ്മ. ഇവന്മാരുടെ ഒടുക്കത്തൊരു ഹർത്താല്. എന്നിട്ടും ബാക്കിയുള്ളവര് കഷ്ടപ്പെടാന്നല്ലാണ്ട് ഈ നാട് നന്നാവുണ്ടോ? വാ മോളെ. എടീ, സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? എനിക്ക് കിട്ടുന്ന മുക്കാ ചക്രം കൊണ്ട് ഒന്നും നടക്കില്ല. അപ്പൊ നീ ഒന്ന് സഹകരിച്ചേ പറ്റൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒക്കെ ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് അനുസരിച്ചാ എനിക്ക് പ്രൊമോഷൻ ഉറപ്പാ. ഞാൻ എന്ത് ചെയ്യണന്നാ? എന്ത് ചെയ്യണോന്ന്? എന്റെ ബാമെ, നീ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ആ സാറുമായൊന്ന് സഹകരിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. നിങ്ങളൊരു ഭർത്താവാണോ മനുഷ്യ? അതെ, ഞാനൊരു ഭർത്താവ് തന്നെയാണ്. എല്ലാം ഞാനങ്ങ് സഹിച്ചോളാം. എന്റെ പൊന്നു ഭാര്യ ഞാൻ പറയുന്നങ്ങ് കേട്ടാ മതി. കിടന്ന് മോങ്ങാനല്ലടി ഞാൻ പറഞ്ഞത്. റെഡി ആയിരുന്നോ? ഞാൻ ഇപ്പൊ അങ്ങെത്തും. വണ്ടി നിർത്തി. ആസ്പത്രിന്ന് വരുന്ന വഴിയാ. നടന്ന് വയ്യാണ്ടായിരിക്കണം. സന്ധ്യക്ക് മുന്നേ വീട്ടിലെത്തണം.
കുട്ടി മുന്നിൽ കേൾക്കുള്ളൂ. വേണ്ട, ഇവൾക്ക് മുന്നേ കയറി ഓക്കാനും വരും. വെയിലത്ത് നടന്നാകെ വാടിയല്ലോ മുത്തശ്ശി. ഒന്നും പറയണ്ട സാറേ. കുട്ടി പഠിക്കുന്നുണ്ടോ? ഇവള് പഠിക്കാൻ മിടിക്കാ സാറേ, നാലൊരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന്. അതാ ഞാൻ പറഞ്ഞത്, മന്ത്രി നാളെ ഗസ്റ്റ് ഹൗസിൽ വരുന്നുണ്ട്, ഞാൻ സംസാരിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. പുണ്യം മാത്രം പോരാ, അല്ലേ മോളെ? മുത്തശ്ശി ഒന്ന് കണ്ണടച്ചാ മതി, സാർ എന്തു വേണമെങ്കിലും ചെയ്യും. വേണ്ടതിന് പറയുന്ന പട്ടി. സ്വന്തം ഭാര്യയെ പോലും മേലുദ്യോഗസ്ഥർക്ക് കാഴ്ച വെക്കുന്ന നിന്നെ പോലെയുള്ള നിയമപാലകരുടെ ഓർമ്മ പോലും ഇനി അവശേഷിക്കും. നിന്റെ നൊമ്പരങ്ങൾ തേടിയുള്ള എന്റെ ഈ യാത്രയിൽ നിനക്ക് മുറിവുകൾ സമ്മാനിച്ചവരെ ഞാൻ വെറുതെ വിടില്ല സീത. നിങ്ങൾ ഈ പറയുന്നതിനോട് ശക്തമായി ഞാൻ എതിർക്കുന്നു. കാരണം സ്ത്രീ എന്ന സങ്കല്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വളരെ മുന്നിലാണ്. ഝാൻസി റാണിയെ പോലെ, ഉണ്ണിയാർച്ചയെ പോലെ, മയിലമ്മയെ പോലെ സ്വന്തം ജനതയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ് സ്ത്രീകൾ. അത് ശരിയാ. അല്ലാതെ ഒരു പുരുഷ മേധാവിത്വത്തിന്റെയും ഗർഭം ചുമക്കാൻ വേണ്ടിയോ അടുക്കളയിലെ കരി പുരളാനോ പരിസ്ഥിതി കമ്പനികൾക്ക് വേണ്ടി മേനി പ്രദർശിപ്പിക്കാനോ ഉള്ള സ്വന്തം ചാരിത്രം തെളിയിക്കാനായി അഗ്നിശുദ്ധി നേരിടേണ്ടി വരുന്ന സീതയെ പോലും തന്റെ മടിത്തട്ടിലേക്ക് സ്വീകരിച്ച സർവംസിഹയായ ഭൂമി ദേവിയും ഒരു പെണ്ണല്ലേ? തീർന്നില്ല, അവൾ അമ്മയാണ്, സഹോദരിയാണ്,
അബലയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം കഴിഞ്ഞു. നാളത്തെ ശക്തമായി തലമുറയെ വാർത്തെടുക്കേണ്ട ഒരു ഫാക്ടറിയാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീ എന്ന പദം നാളത്തെ സ്പന്ദനമാകണം. അങ്ങനെ അനീതികൾക്കും അക്രമങ്ങൾക്കുമെതിരെ സ്ത്രീകൾ പടയൊരുക്കം തുടങ്ങേണ്ട കാലം ആസന്നമായിരിക്കുന്നു. നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം മന്ത്രിമാരെയാണ് നമ്മുടെ നാടിനാവശ്യം. കാരണം എത്ര തിരക്കുണ്ടെങ്കിലും വനിതാ സംഘത്തിന്റെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾക്കായി എല്ലാമായി നിന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ബഹുമാന്യ മന്ത്രിയോട് ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത നന്ദിയുണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സാറ് ശരിക്കൊന്ന് കസറി കേട്ടോ. എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ആ പ്രസ് ക്ലബിലെ കൊച്ചമ്മമാരെല്ലാം കോരി തരിച്ചു പോയി. അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഓ, അത് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സാറ്. വേടിച്ചില്ല സാധനം. എന്നിട്ടേ വിടി. ഒന്ന് ക്ഷമിക്കൂ സാറേ, ഈ രാമചന്ദ്രൻ എല്ലാം നടത്തി തരും. എന്താ സംശയമുണ്ടോ സാറിന്? ഈ കാര്യത്തിൽ കറക്റ്റ് അല്ലേ? എവിടെ ഉരുപ്പിടി? ആ വെങ്കൊച്ച അകത്തുണ്ട് സാറേ, സാറങ്ങ് ചെന്നാ മതി. പക്ഷെ സാറേ, എന്റെ പ്രമോഷൻ അതൊക്കെ ശരിയാക്കി തരണോ? ഈ മന്ത്രിസഭയുള്ളിടത്തോളം കാലം നിങ്ങളെ പോലെയുള്ളവര് ഞങ്ങള് പരിഗണിക്ക. സാറാ ഐശ്വര്യയുടെ ചെന്നാ മതി. ശരി, ഞാൻ പോട്ടെ.
താനാണ് ഒരു മിടുക്കിയാണല്ലോ. എന്താ തന്റെ പേര്? ട്രീസ. ഹസ്ബൻഡ് സ്റ്റേറ്റ്സിലാ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ഒട്ടും സമയം കിട്ടാറില്ല, നല്ല തിരക്കാ. പിന്നെ ഒഴിവു സമയത്ത് ഇവിടെ ഒന്നും നീന്തും. നീന്തൽ ആസ്മിക്കുന്നല്ലതാ. കുളിക്കാൻ കൂടുന്നോ എന്റെ കൂടെ? സാറിന് വിരോധമല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീന്താം. മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുവേദികളിലും സ്ത്രീത്വത്തിന്റെ മഹത്വം പുലമ്പി കയ്യടി വാങ്ങിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ ഭോഗവസ്തുക്കളാക്കുന്ന ഒരു ജനനായകന്റെ അവസാന നീരാണ്. നിന്റെ നൊമ്പരങ്ങൾക്ക് വിട നൽകി നിന്റെ ഈ ജന്മയാത്ര എവിടെ തുടങ്ങണം സീത? എന്റെ പേര് സന്ധ്യ. വഴിയെ കിടക്കണ കണ്ടപ്പോ ഉപേക്ഷിക്കാൻ തോന്നിയില്ല, അത്ര ആവശ്യതയായിരുന്നു. പാട്ടിന് വിട്ടേക്ക്, ഞാൻ കാണുന്ന മുഖങ്ങളെല്ലാം പോയി മുഖങ്ങളാ. ഞാൻ വീണ കുഴിയിൽ നിന്ന് കറകയറ്റാൻ നിങ്ങൾക്കാവില്ല, എനിക്ക് പോണം. പ്ലീസ് കൂൾ ഡൗൺ. തനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, നന്നായി വിശ്രമിച്ചോളൂ. എന്നിട്ട് ഞാൻ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, അതുവരെ ഞാൻ തനിക്കൊരു ശല്യമാവില്ല. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എന്തെങ്കിലും കഴിക്ക്, ദേ ശരീരത്തിലെ ക്ഷീണം വിട്ടു മാറിയിട്ടില്ല. എന്നെ ഊട്ടാൻ താന്നിക്കണ്ട, കൊടുന്ന് പോകുന്നുണ്ടോ മുൻപിൽ? ശാലിനി, താനെന്തിനെ
എപ്പോഴൊരു നിഴലായി എന്റെ കൂടെ. എന്നെ എന്റെ പാട്ടിന് വീട്ടേക്ക് ഞാൻ പറഞ്ഞതല്ലേ. സോറി, എന്നിലൂടെ ഞാൻ ശാലിനി കണ്ടു. അല്ല, മണ്ണിനോട് ലയിച്ച് അവളെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് നഷ്ടപ്പെട്ട ശാലിനിയെ നിന്നെ ഞാൻ കണ്ടോട്ടെ? സീത, ഇനിയെങ്കിലും നമുക്ക് ഒന്നായിക്കൂടെ? നീ എന്നിലേക്ക് അടുക്കുന്ന നിമിഷത്തിനായി എന്റെ ഹൃദയം തുടിക്കുന്നു സീത. മനസ്സിന്റെ വേദനകൾ ഇല്ലാതാകാൻ വളരെ നല്ലതായത്. എല്ലാം മറന്ന് നമുക്ക് മറ്റൊരു ലോകത്തേക്ക് സഞ്ചരിക്കാം.
സന്ദീപ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ചെന്നാൽ എല്ലാം മനസ്സിലാവും. സീത, എന്റെ അമ്മയടക്കമുള്ള സ്ത്രീവർഗം എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാടി ഞാൻ നിന്നെയും ചതിച്ച്. നിങ്ങൾ എന്താ പറഞ്ഞേ? എല്ലാം ഓക്കെ, നിങ്ങൾ പോയി ആസ്വദിക്കണ. സീത, നിന്റെ തേങ്ങലുകൾ എന്നിൽ വിങ്ങലുകൾ ഉണർത്തുന്നു. അതിനു കാരണമായ അവൻ എന്റെ താളുകളിൽ ഇല്ലാതാകും. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ, ധൈര്യമായിരുന്നുള്ളൂ. റോഡിൽ അവശയായി കിടന്നിരുന്ന നിന്നെ ഞാനാ ഇവിടെ എത്തിച്ചത്. നീ ആരാണെന്ന് ഇതുവരെ നീ പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നെ പറഞ്ഞുവിടാനും തോന്നിയില്ല. സ്നേഹിച്ചു കൊതിതീരും മുമ്പേ എനിക്ക് നഷ്ടപ്പെട്ട സീതയെ ഞാൻ ഓർത്തു. എനിക്ക് നിന്നെ വേണം. എൻ്റെ സീതയുടെ സ്ഥാനത്ത് നിനക്കല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. സഹിച്ചവളാണ് എന്റെ സീത. എന്റെ സ്നേഹത്തിന് മുന്നിൽ മതിമറന്ന് അവൾ മനസ്സും ശരീരവും തന്നു. എനിക്ക് സ്നേഹത്തിനായി കൊതിച്ച അവളെ നീ ചതിച്ചു. ഞാൻ എഴുതിയ താളുകളിൽ നിനക്ക് ഇനി സ്ഥാനമില്ല. ഏതോ ശപിക്കപ്പെട്ട ജന്മത്തിന്റെ പേര് നീ ചെയ്തു കൂട്ടിയ പാപം മാപ്പർഹിക്കാത്തതാണ്.
സ്ത്രീയിനെ ഒരു പെണ്ണിനെയും ദ്രോഹിക്കില്ല, സമ്മതിക്കില്ല ഞാൻ. കുട്ടി, അല്ല അങ്ങനെ വിളിക്കാലോ, പിന്നെ കുട്ടിയെ മാഡം വിളിക്കുന്നുണ്ട്. ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. കുട്ടിക്ക് ഇവിടുത്തെ ചട്ടങ്ങളൊക്കെ അറിയില്ലേ? ഇല്ല, എനിക്ക് ജീവിക്കണം, അതിനൊരു കൈത്തങ്ങ് അത്രമാത്രം. നമുക്ക് സ്വപ്നം കാണാനല്ലേ പറ്റൂ, നല്ലവണ്ണം ആലോചിച്ചിട്ട് തന്നെയല്ലേ ഇവിടെ ജോലിക്ക് കയറിയ, പിന്നൊരു മടക്കയാത്ര. കുട്ടി പോയിക്കോളൂ. ആ ശരി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മാഡം. നന്ദി പറയേണ്ടത് എന്നോടല്ല, എല്ലാം അറിയുന്ന ശക്തിയോടാ. നിന്നെപ്പോലെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പല കുട്ടികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്. പിന്നെന്തിന് മറ്റുള്ളവരെ ആശ്രയിക്കണം? എനിക്കൊന്നും അറിയില്ല മാഡം. ഒക്കെ ശരിയാവും മോളെ, നീ ധൈര്യമായിരിക്കെ. കഴിഞ്ഞതൊക്കെ മറക്ക്, ഒരു പുതിയ ജീവിതം അത് നിനക്ക് ഞാൻ തരും. ഒന്ന് ചിരിക്കടോ, മോള് പോയിക്കോ. ശരി മാഡം. ഹലോ, എന്താ കുട്ടി ഇത്? അല്പം പരിചയക്കുറവ് ഉണ്ടല്ലോ. സാരമില്ല, തടവിക്കോളൂ, എല്ലാം പഠിച്ചു വരണ്ടേ. സംശയം വലുതുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. വരൂ. ഓഹ് ഷിറ്റ്, പിടിക്കവളെ. വിളിച്ചോണ്ട് പോട. പേര് കേട്ടില്ലായിരുന്നു മോന്റെ, മാത്രല്ല വൈദ്യത്തിലും ഗേവന്മാരായിരുന്നേ മോന്റെ അപ്പനപ്പൂപ്പന്മാര്. ഇപ്പൊ എന്താ കാര്യം? കുളി കഴിഞ്ഞ് രാസനാദി പൊടി, അത് പോയി. കുളി കഴിഞ്ഞ് രാസനാദി പൊടി ഇടാൻ പോലും തെക്കേല ദേവിന്റെ വേണേ. എന്താന്നറിയില്ല, പ്രായാധിക്യം കൊണ്ടാവാം, മേലാസക്കല്ലൊരു വലിപ്പ് ഒന്ന് തിരുമിക്കളയാന്നൊക്കെ വെച്ചു. അതിനെന്താ, കുട്ടികളോട് പറയാം. അവർക്ക് ഈ മർമ്മസ്ഥാനം കൊണ്ട് അറിയോ, കുട്ടികളല്ലേ. രാജമ്മ തന്നെ മോനെ അങ്ങോട്ട് തിരിഞ്ഞാ മതി, കാണേണ്ടത് പോലെ കണ്ടോളാം. എന്തായാലും രാജപ്പയ്ക്കിട്ട് തിരുമ്യ, അതിനൊരു സുഖം വേറെ തന്നെയാണ്. എന്തപ്പ പറയ,
ഇതൊന്നും എന്റെ ചെറിയൊരു സമ്മാന ചൂടേ രാജമ്മ. ഇവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ നിന്നെ പോലെയുള്ളവരാ. അവർക്ക് വേണ്ടി നിന്റെ മരണം ഒരു മുന്നറിയിപ്പാണ്. തെരുവിന്റെ പുത്രിയായി ജനിച്ച നിനക്ക് കാലം നൽകിയ സമ്മാനങ്ങൾ ധാരാളം. ജീവിതമൊരുക്കിയ പടക്കളത്തിൽ തളർന്നു വീണ നീ ഇനി എന്തു ചെയ്യും സീത? ദൈവമേ, ഇനി എത്ര കാലം ആരാ? ഏ, ആരാണാവോ ഈ കുട്ടി ഇവിടെ കിടത്തിയത്? ഓ, അവന്റെ തലയിൽ ഇടിച്ചി വീഴണം. ഓ, എണീക്ക് മോളെ. എന്താ പറ്റിയേ? നല്ല ക്ഷീണമുണ്ടല്ലോ. കുട്ടി ആരാ? മോള് കരയല്ലേ. വാ എണീക്ക്. മുരുക, പള്ളിവേൽ മുരുക, കാത്തു രക്ഷിക്കണേ. ഇനിയുള്ള കാലം നല്ലത് കേൾക്കണം, നല്ലത് കാണാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ. എന്തിരിപ്പാ മോളെ ഇത്? ഇനി ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം മോളെ? സാരില്ല കുട്ടിയെ, എല്ലാം അനുഭവിക്കുക എന്നെ. ഇതെല്ലാം കറക്കി കുത്താൻ മുകളിൽ ഒരാളില്ലേ? ഈ പ്രായത്തിനിടയിൽ എന്തെല്ലാം കണ്ടും കേട്ടും മരവിച്ചവളായി ഈ പാട്ടി. പാട്ടി? പാട്ടിക്ക് ഇനി അധിക കാലമൊന്നും ഇല്ല. നിനക്ക് എൻ്റെ കൂടെ സുഖമായിട്ട് കഴിയ. പക്ഷെ ഇങ്ങനെ വിഷമിച്ചിരിക്കാനൊന്നും പറ്റില്ല. നിന്നെ ഈ നിലയിലാക്കിയൊരു മുന്നിൽ നീ ജീവിക്കണം. പോയിട്ട് വരാം മോളെ. പാട്ടി, ഞാനിനി കരയില്ല പാട്ടി. തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല മോളെ. എന്താ നീ പറഞ്ഞു വരണേ? Thank you.
സീതേ, നിന്നെ കൈവിടെ മനസ്സ് വരുന്നില്ല, അത്രക്കങ്ങ് ബോധിച്ചു പോയി. അതേ എടുത്തൊക്കെ ഇറങ്ങണം കേട്ടോ. എത്ര നേരമായി കാത്തിരിക്കണം. എടീ, കാണുന്നവരൊക്കെ മോഹങ്ങൾ തരുന്നത് പതിവാ. കാര്യം കഴിഞ്ഞാൽ വേഗം കിട്ടുന്നതും വാങ്ങി സ്ഥലം വിടുക, അത്രേ ഉള്ളോ. ഇത് പിടി, ഇതെന്റെ കമ്മീഷൻ, ഇത് ഇവിടുത്തെ പതിവാ. ഞാൻ വണ്ടി കയറും. നീ എന്റെ ഭാഗ്യടി സീതേ, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിനു ശേഷം വെച്ചടി വെച്ചടി കയറ്റല്ലേ. കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ, വേഗം വണ്ടി എടുക്ക്. അപ്പോ നാളെ കാണാം. ആഹാ, ഇത്ര വേഗം പാട്ടി ഉറങ്ങിയോ. പാട്ടി വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതല്ലേ ഈ വയ്യാതിരിക്കുമ്പോ പൂക്കച്ചടത്തിന് പോണ്ടെന്ന്. അതെങ്ങനാ, പറഞ്ഞ കേൾക്കോ. ദേ, ഇന്നെനിക്ക് ആദ്യേ കിട്ടിയതാ ഇത്. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പാട്ടി, 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 സീത, നീ തളരരുത്. നിനക്ക് തലചേക്കാൻ ഇടം തന്നിട്ടില്ലേ മങ്കമ്മ പോയെ. നീ കരയരുത്, നീ കരയല്ല സീതേ. എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടു നമ്മൾ. പാട്ടിയുടെ മരണം സീതയെ ഒറ്റപ്പെടുത്തിയില്ല. ചേരിയിലുള്ളവർക്ക് അവൾ പ്രിയങ്കരിയായി. നഗരത്തിലെ വൻപന്മാർക്കിടയിൽ അവൾ ലഹരിയായി മാറി. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട സാർ, സാറിനെ പോലുള്ള മാന്യന്മാർ ഞങ്ങളുടെ ചേരിയിലേക്ക് വരണ്ട. അല്ല, ചേരിയിലെ മറ്റുള്ളവരെ കൂടി പരിചയപ്പെടാമല്ലോ. മറ്റൊരു സീതയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ചേരിയിലേക്ക് വരണമെന്നില്ല സാർ. അല്ല സീത, ഞാൻ സാറ് പോയിക്കോളൂ, നമുക്ക് പിന്നെ കാണാം. എന്താ സീത? അയ്യോ, ആരാണെന്നറിയില്ല സാർ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. വേണ്ട സീതേ, വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇനി കേൾക്കണ്ട, നീ പോയിക്കോ. അയ്യോ, കഷ്ടായല്ലോ പാവം പയ്യന സാറേ. ഇവനെ കൈവിടാൻ തോന്നില്ല. എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലെത്തിക്കണം പ്ലീസ്. ഞാൻ പറയാണ്ട് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം.
കണ്ണി ചോരയില്ലാത്തവന്മാരാ ഇങ്ങനെയൊക്കെ ചെയ്യ. സാരില്ല കേട്ടോ. കരയണ്ട, ഇതുപോലൊരിക്കലും ഇവിടെ വന്നതാ ഞാനും. ഇനി നിനക്ക് ഞാനുണ്ട്. ഇത് സ്വന്തം വീടായി കൂട്ടിയാ മതി. നന്നായി വേദനിക്കുന്നുണ്ടെങ്കിൽ മയങ്ങിക്കോ. എനിക്കുണ്ടായിരുന്നു നിന്നെപ്പോലൊരു അനിയൻ. നീയോ അടി ചേച്ചി. എന്റെ മോനെ, ഓ എന്റെ ഈശ്വര, ഇതിനെ കൊണ്ട് തോറ്റു. സീതേ, എന്ത് ചേച്ചി? പാല് കൊടുത്തിട്ട് കുട്ടി ഉറങ്ങുന്നില്ല, നീ ഒന്ന് പാടി ഉറക്കിയേ. വാ വാടക്കുട്ട.
ഇല്ലേ? നീ എന്നെ കേക്കിയ കേട്ടം പൊക്കോ. അനുജന്റെ തിരിച്ചുവരവ് പോലെയല്ലേ സീത തെരുവിൽ നിന്ന് കിട്ടിയ യുവാവിനോട് നിനക്ക് തോന്നിയത്? അനുജനായി കരുതി വെച്ച സ്നേഹം യുവാവിന് കൊടുക്കുകയായിരുന്നില്ലേ? അനുജനായി വന്നവന്റെ ലഹരിക്ക് ഇരയായത് എന്റെ സീതയുടെ താളം തെറ്റിച്ചു. മാപ്പർഹിക്കാത്ത അവനെ എങ്ങനെ തീർക്കണം? നീ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് ശിക്ഷ അനുഭവിക്കുന്നു ഞാനാ. എനിക്ക് ജീവിക്കണം, അതിന് നീ മരിക്കണം. ഒരു കൂടപ്പറപ്പിന്റെ സ്നേഹവും വാത്സല്യവും നിനക്ക് തന്ന ആ പാവം സീതയെ നീ. ഞാൻ ശിവറാം, നിന്റെ അന്തകൻ. ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി തെരുവിൽ തെണ്ടുമ്പോഴും എന്നെ നോക്കി ദാഹം നിർത്തവനാ നീ. ആദ്യം പോയി വിശപ്പടക്കണം നിന്റെ. ജ
ജീവിതത്തിന് അർത്ഥം കൽപ്പിക്കുന്നവൻ്റെയും ഇല്ലാത്തവൻ്റെയും ലോകം നിന്നെ ഒരുപോലെ നോക്കി കാണുമ്പോഴും എൻ്റെ മനസ്സ് പിടയുന്നു സീത. മനസ്സിൻ്റെ താളം തെറ്റി നീ തെരുവ് വീഥിയിലൂടെ അലയുമ്പോൾ തൂലികയേന്തിയ എൻ്റെ കരങ്ങൾ വളരുന്നു സീത. നേരെത്രയായി മോനെ അത്താഴം കഴിക്കണ്ടേ? എനിക്കെന്നും അന്നം തരുന്ന അമ്മ. എന്റെ സീതയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഞാൻ കണ്ട മുഖം. സീത സീത എന്ത് സീത 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 Thank you.